പൂമകൾ വേണം കൊന്നത്തെ കാവിൽ നിന്നും തേവർ താഴെ ഇഴുന്നള്ളുന്നേ ഓലോലം മഞ്ചൽ മൂളി പോരുന്നുണ്ടേ മൂളി പോരുന്നുണ്ടേ പൂവേണം പൂപ്പട വേണം പൂവിളി വേണം. ഈ പാട്ടാണ് ഓണത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ വരുന്നത്. ജോൺസൺ മാഷിൻ്റെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സോങ് ആണിത്. ഈ പറഞ്ഞ പോലെ കുട്ടിക്കാലത്ത് കേട്ടും ടി വിയിൽ ദൂരദർശനിൽ കണ്ടുമൊക്കെയാണ് ഈ പാട്ടിൻ്റെ ഓർമ്മകൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. സ്കൂളിലും കോളേജിലും ഒക്കെയുള്ള ആ ഒരു ഓണാഘോഷത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് അത്തപ്പൂക്കള മത്സരമൊക്കെ ഉണ്ട്. അതിനേക്കാൾ കുട്ടിക്കാലത്ത് പോവുകയാണെങ്കിൽ ഓണമൊക്കെ വരുമ്പം നമ്മൾ റെസിഡൻസ് അസോസിയേഷനിലാണ് താമസിക്കുന്നത്. അപ്പം അപ്പുറത്തും ഇപ്പുറത്തൊക്കെയുള്ള വീടുകളിലുള്ള പൂക്കൾ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഈ പഴയ കാലത്തെ തുണികളിലുണ്ടാകുന്ന പൂക്കളൊന്നും ഇപ്പോൾ സിറ്റിയിൽ അവൈലബിൾ അല്ല. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒരുപാട് നൊസ്റ്റാൾജിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്കില്ല. അപ്പുറത്തെ വീട്ടിൽ ചാടിക്കയറി അവിടുത്തെ ചെടിച്ചട്ടിയിൽ വളരുന്ന എന്തെങ്കിലുമൊക്കെ പൂ, ഇവൻ ചെമ്പരത്തി പൂ പോലും പറിച്ചു കൊണ്ടുവന്ന് അത്തപ്പൂവിട്ട കുട്ടിക്കാലമാണ് എൻ്റെ. അത് കഴിഞ്ഞ് പിന്നെ കോളേജിൽ എത്തുന്ന സമയത്താണ് ഈ വളരെ സീരിയസ് ആയിട്ടുള്ള കോമ്പറ്റീഷൻസ് ഉണ്ടല്ലോ, അത്തപ്പൂക്കള മത്സരം. അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു മത്സരത്തിൻ്റെ ആ ഒരു ഭാഗത്തിൽ നമ്മളുണ്ടാക്കുന്ന ആ ഒരു ഡിസൈൻസ് കണ്ടത് ഗൂഗിളിൽ തപ്പി നല്ല കീഴിലും ഡിസൈൻസ് തിരഞ്ഞെടുക്കുക, അത് കൊണ്ടുവരിക. പിന്നെ എല്ലാവരും സാരി ഉടുക്കും, അപ്പം അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് എങ്ങനെ ഡ്രസ്സ് ചെയ്ത് പോകണം, ഏത് സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എങ്ങനെയാവും കോളേജിൽ, എന്നൊക്കെയുള്ള ചിന്തകളൊക്കെയാണ് ആ സമയത്ത്. പിന്നെ ഒരു പ്രാവശ്യം ഇതുപോലെ ഡയറിങ് ആയിട്ട് പുലിക്കളിയുടെ വേഷം നമുക്ക് വാങ്ങാൻ കേട്ടോ, അപ്പോൾ അത് വാങ്ങിച്ച് പുലിയുടെ വേഷത്തിലാണ് ഒക്കെ പോയത് ഒരു ഓണം പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ നല്ല തൻ്റെടൊക്കെ ഉള്ളൊരു ടീമിലാണ്, ടീമിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ. പിന്നെ കോളേജിൽ ഈ ഊഞ്ഞാൽ, ഓരോ സ്ഥലത്ത് ഇങ്ങനെ ഊഞ്ഞാൽ കിട്ടും. വിമൻസ് കോളേജിലാണ് ഞാൻ, ട്രിവാൻഡ്രം വിമൻസിലാണ് പഠിച്ചത്. അപ്പോൾ ഊഞ്ഞാൽ കിട്ടുന്ന സമയത്ത് എങ്ങനെ ഒരാളെ തള്ളിയിട്ടിട്ട് അതിനകത്ത് കയറി അടുത്ത റൗണ്ട്, അങ്ങനെയൊക്കെയുള്ള എന്ന് പറഞ്ഞാൽ വികൃതി തരങ്ങളാണ് എൻ്റെ കയ്യിൽ കൂടുതലുണ്ടായിരുന്നത്. പിന്നെ സദ്യവട്ടം, അത് വീട്ടിൽ എല്ലാ വർഷവും എന്തെങ്കിലും ഓണ ദിവസം നമ്മൾ സദ്യ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ അമ്മമ്മയുടെയും മമ്മിയുടെയൊക്കെ മേൽനോട്ടത്തിൽ ആണ് ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചത്. എന്തൊക്കെയാണ് കറികൾ, എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കേണ്ടത്, അതിൽ ടേസ്റ്റ് മേക്കേഴ്സ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്. അതായത് ചെറിയ താളിക്കുമ്പോൾ, ഇപ്പോൾ എണ്ണ താളിക്കുന്ന സമയത്ത് അതിൽ രണ്ട് അരിയുടെ മണി അല്ലെങ്കിൽ രണ്ട് ഉഴുന്നിൻ്റെ മണി ഇട്ടാൽ ആ കറിക്കുണ്ടാകുന്ന ഒരു ഫ്ലേവർ എങ്ങനെയാണ് എന്നൊക്കെ പഠിച്ചു വന്നു. അതൊക്കെയാണ് എൻ്റെ ഓണ ഓർമ്മകൾ. ഇത്തവണത്തെ ഓണം പതിവ് പോലെ ഏതെങ്കിലും സ്റ്റേജുകളിലായിരിക്കും. കാര്യം ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ആയതിനു ശേഷം, സിനിമയിൽ പാടിയതിനു ശേഷം മിക്കവാറും എല്ലാ ഗായകരുടെയും ഒക്കെ അവസ്ഥ ഇതൊക്കെ തന്നെ. തിരുവോണ ദിവസം സ്റ്റേജ് ഷോകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, അതുപോലെ ഇത്തവണയും ബിസിയാണ്. ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും, എല്ലാ മലയാളികൾക്കും എന്താ പറയുക, സ്വന്തമെന്ന് പറയാൻ അല്ലെങ്കിൽ നമുക്കൊരു ഓർമ്മയും നമുക്കൊരു കൾച്ചറുണ്ട്. സത്യം പറഞ്ഞാൽ അതാണ് പ്രോപ്പർ വേർഡ്, കൾച്ചർ. ആ ഒരു കൾച്ചർ മുഴുവനും നമ്മൾ ആ ഒരു ദിവസത്തേക്ക്, ഇനി എത്ര ട്രെൻഡി ആയിട്ടുള്ള ഒരു സമയം വന്നാൽ പോലും ഓണ ദിവസം നമ്മൾ ആ ഒരു കൾച്ചറിനെ തിരികെ കൊണ്ടുവരുന്ന ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ ആ ഒരു സുദിനമാണ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ തറയിലിരുന്ന് ആ ഇല, വാഴ ഇലയിൽ ആ ഊണ് കഴിക്കുന്നതും, പിന്നെ ഈ ഇതേപോലെ ഈ നേരിത് ആ ഡ്രസ്സ് ഉടുക്കുമ്പോൾ, സത്യം പറഞ്ഞാൽ ഒരു ഒട്ടും ഭംഗിയില്ലാത്ത ഒരു വ്യക്തിക്ക് പോലും ഈ ഒരു നേരിത് ഉടുക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ഐശ്വര്യം വരുന്ന പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യാറുണ്ട്. അത് നമ്മുടെ നാടിൻ്റെ ഒരു ലാളിത്യം മാറുന്ന ഒരു വേഷമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. മിക്കവാറും ഈ ഓണം കാലത്താണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള വേഷങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നത്. അത് വലിയൊരു സന്തോഷം തരുന്നൊരു കാര്യമാണ്. പിന്നെ ഭക്ഷണം, ഈ പറഞ്ഞ പോലെ വെജിറ്റേറിയൻസ്, നമ്മളിപ്പോൾ എല്ലാ മലയാളികളും നോൺ വെജിറ്റേറിയൻസ് ആണ്. പക്ഷേ ആ വെജിറ്റേറിയൻ ആ ഊണ് ഉണ്ണുന്ന സമയത്ത് നാല് കൂട്ടത്തിലുള്ള പായസം ചേർത്ത് ഉണ്ണുമ്പോൾ അവിയലും തോരനും ഉപ്പേരിയും ആ പഴവും ഒക്കെ പായസത്തിൽ ചേർത്ത് കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് മേക്ക്, ആ ഒരു നമ്മുടെ നാക്കിനുണ്ടാകുന്ന ആ ഒരു രുചിയുടെ ആ ഒരു മേളം, അതും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ തിരുവാതിരക്കളി, ഗ്രൂപ്പായിട്ട് നിന്ന് നല്ല ഭംഗിയായിട്ട് ഈ പറഞ്ഞ പോലെ വസ്ത്രമൊക്കെ ധരിച്ച്, പിന്നെ ഈ മുല്ലപ്പൂവൊക്കെ വെക്കുന്ന ആ ഒരു സ്വഭാവം ഇപ്പം മലയാളി പെൺകുട്ടികൾക്കിടയിൽ കാണാനേ ഇല്ല. അപ്പോൾ ഈ ഓണത്തിനായിരിക്കും മിക്കവാറും
ഈ നേരിയത് കൊടുക്കുമ്പോൾ മുല്ലപ്പൂ ഇല്ലാത്ത ഒരു പെണ്ണിനെ കാണാൻ പറ്റത്തില്ല. അപ്പം അതൊക്കെ കണ്ണിന് സുഖം തരുന്ന, കണ്ണിന് കുളിരേകുന്ന നല്ല കാഴ്ചകൾ. പിന്നെ ഈ പറഞ്ഞാൽ കുറച്ച് നാടൻ, കുറച്ച് ഗ്രാമ ഏരിയകളൊക്കെ ഗ്രാമത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ മാത്രമേ നമുക്ക് അങ്ങനെയുള്ളൊരു കളികളൊക്കെ കാണാൻ പറ്റൂ. തലപ്പന്ത് കളിയൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുള്ളത് വെള്ളയാണി ആ ഒരു സൈഡിലൊക്കെ, ട്രിവാൻഡ്രത്താണ് ഞാൻ താമസിക്കുന്നത്. അപ്പം ആ ഭാഗത്തൊക്കെ പോകുമ്പോൾ ഇങ്ങനെയുള്ള കളികൾ കാണാൻ പറ്റാറുണ്ട്. പക്ഷെ ഇപ്പോൾ എന്നാലും പറയുവാണെങ്കിൽ എല്ലാവരുടെയും ഓണം ടെലിവിഷൻ ചാനലിൻ്റെ മുന്നിൽ തീർന്നു പോകുന്നു എന്നുള്ളൊരു സങ്കടകരമായൊരു കാര്യമുണ്ട്. എടുത്തു പറയുവാണെങ്കിൽ നമ്മുടെ കേരളത്തിലുള്ള ഓണാഘോഷത്തിനേക്കാളും ഏറ്റവും കൂടുതൽ ഓണാഘോഷം ഞാൻ കണ്ടിരിക്കുന്നത് കേരളത്തിന് പുറത്തുള്ള പ്രവാസികളുടെ ഇടയിലുള്ള ഓണമാണ്. അവിടെ ഈ പറഞ്ഞ പോലെ എല്ലാ തരത്തിലുള്ള കളികളും, പുലിക്കളിയും പാട്ടും തിരുവാതിരപ്പാട്ടും പഴയ ഓണപ്പാട്ടും എവിടെന്നെങ്കിലുമൊക്കെ പൊടിതെട്ടി എടുത്തുകൊണ്ട് വന്ന് അവർ ആ ഓണം സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. സത്യം പറഞ്ഞാൽ നാട്ടിലെ ഓണാഘോഷത്തിനേക്കാളും കൂടുതൽ സെലിബ്രേഷൻസ് നാട്ടിൽ നിന്ന് പുറത്തുള്ള ആൾക്കാർ, അത് നോർത്ത് ഇന്ത്യൻ മലയാളികൾക്കിടയിലും ഇന്ത്യക്ക് പുറത്തുള്ള പ്രവാസികളുടെ ഇടയിലുമൊക്കെയാണ് ഞാൻ ഓണം കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് ആഘോഷിക്കുന്നത് കണ്ടിട്ടുള്ളത്. അതിപ്പോൾ ഡ്രസ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും പഴയ പാട്ടുകൾ, അതായത് നാടൻ ശീലുകൾ, തിരുവോണത്തിനെക്കുറിച്ചുള്ള പാട്ടുകളൊക്കെ പൊടിതട്ടിയെടുത്ത് അവർ പെർഫോം ചെയ്യാൻ കാണിക്കുന്ന ആ ഒരു ഉത്സാഹം, അത് ശരിക്കും എന്താ പറയുക, അഭിനന്ദനീയമാണ് എന്ന് തന്നെ പറയണം. പിന്നെ പലതരത്തിലുള്ള കളികൾ, പഴയ നാടൻ കളികളൊക്കെ തപ്പിപ്പിടിച്ചുകൊണ്ട് വന്ന് ആ ഗ്രൂപ്പിലുള്ള എല്ലാവരും കൂടെ മത്സരിക്കുകയും ഒക്കെ ചെയ്യുന്ന കാണാൻ ഭയങ്കര രസമുള്ള കാര്യമാണ്, സന്തോഷമുള്ള കാര്യമാണ്. ശരിക്കും ഇവിടെ ഒരാഴ്ച നീളുന്ന ഉത്സവമാണെങ്കിൽ പ്രവാസികൾക്കിടയിൽ ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവകാലമാണ് ഓണം എന്ന് വേണമെങ്കിൽ പറയാം. ആസ് എ സിംഗർ അല്ലെങ്കിൽ ആസ് എ മ്യൂസിക് ഡയറക്ടർ ഓണം എന്ന കോൺസെപ്റ്റിൽ ഒരു ആൽബം ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു 7 പാട്ടുകൾ ചേർന്നിട്ട് സ്വന്തമായിട്ട് എഴുതി കമ്പോസ് ചെയ്ത് പാടിയ പാട്ടുകളാണ്. അതിനുവേണ്ടി ഓണത്തിനെക്കുറിച്ച് സത്യം പറഞ്ഞ ഒരു ചെറിയ അന്വേഷണം നടത്തിയിട്ടുണ്ടായിരുന്നു, എന്താണ് ഓണമെന്നും ഓണത്തിനെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങൾ എന്തൊക്കെയാണെന്നും. അത് നല്ല ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പേഴ്സണലി. ഒത്തിരി ഐതിഹ്യങ്ങളുണ്ട് ഓണത്തിനെക്കുറിച്ച്, അപ്പോൾ ആ ഐതിഹ്യങ്ങൾ മാത്രം ചേർത്തുകൊണ്ട് പാട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ കേരളത്തിൽ ഉള്ള അല്ലെങ്കിൽ ഉണ്ടായിരുന്ന, ഇപ്പോൾ കുറച്ച് കുറേ പൂക്കളൊന്നും ഇല്ല, നമുക്കിപ്പോൾ പേര് കേട്ടാൽ കണ്ണിൽ ദണ്ണപ്പൂവ് എന്നൊക്കെ കേട്ടാൽ നമുക്കറിയില്ല അങ്ങനത്തെ പൂവൊക്കെ കേരളത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന കുറേ പൂക്കളുടെ പേരുകൾ ചേർത്തിട്ടൊരു പാട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്താ പറയുക, അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് ആസ് എ ഒരു കലാകാരി എന്ന നിലയിൽ എൻ്റെ ജീവിതത്തിൽ ഓണത്തിനെ കുറിച്ച് പറയുമ്പോൾ. അപ്പം ഞാൻ അതിൽ നിന്നൊരു പാട്ട് പാടാം, പൂക്കളെ ചേർത്തുകൊണ്ടുണ്ടാക്കിയൊരു പാട്ട്. ചേലൊത്ത ചെമ്പരത്തി ചെന്താമര പനി നീർപ്പൂവും ചെത്തിപ്പൂ ചേമന്തിപ്പൂ പനിനീരിൻ ചെമ്പകപ്പൂ. ചേലൊത്ത ചെമ്പരത്തി ചെന്താമര പനി നീർപ്പൂവും ചെത്തിപ്പൂ ചേമന്തിപ്പൂ പനിനീരിൻ ചെമ്പകപ്പൂ. ഓണത്തപ്പാക്കുടവയറാ ഓണം കൊള്ളാൻ ഓടിവായോ, ഓണത്തപ്പാക്കുടവയറാ ഓണം കൊള്ളാൻ ഓടിവായോ. പുല്ലാണി മേട്ടിലെ തങ്കമ്മ പെൺകിളി ചൊല്ലി നാരോടോ കൊഞ്ഞനം കുത്തിക്കൊണ്ട്. ഓണത്തപ്പ കുടവയറാ ഓണം കൊള്ളാൻ ഓടിവായോ, ഓണത്തപ്പ കുടവയറാ ഓണം കൊള്ളാൻ ഓടിവായോ. പുല്ലാണി മേട്ടിലെ തങ്കമ്മ പെൺകിളി ചൊല്ലി നാരോടോ കൊഞ്ഞനം കുത്തിക്കൊണ്ട്. ഓണത്തപ്പ കുടവയറാ ഓണം കൊള്ളാൻ ഓടിവായോ, ഓണത്തപ്പ കുടവയറാ ഓണം കൊള്ളാൻ ഓടിവായോ. തേയ്ത്തനന്താ തിന്തക്കം തക്ക തിന്താരേ തിന്തക്കം താരോ, തേയ്ത്തനന്താ തിന്തക്കം തക്ക തിന്താരേ തിന്തക്കം താരോ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മലയാളി പ്രേക്ഷകരോടും എനിക്ക് പറയാനുള്ളത് മറ്റൊന്നുമല്ല, കഴിഞ്ഞ വർഷം നമുക്ക് ഓണം ആഘോഷിക്കാൻ കഴിഞ്ഞില്ല, പ്രളയം നമ്മളെ അത്രയധികം ബാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും വലിയൊരു നഷ്ടം അല്ലെങ്കിൽ അത്രയും വലിയൊരു പ്രശ്നം നമ്മൾ ഒത്തൊരുമയോടുകൂടി അതിജീവിച്ചു. അത് ലോക ജനതയ്ക്ക് മുന്നിൽ സത്യം പറഞ്ഞാൽ മലയാളി എന്ന് പറയാൻ ഇപ്പോൾ അഭിമാനം കൊണ്ട് നമുക്ക് മലയാളി എന്ന് തന്നെ പറയാം. അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ ആ ഒരു ധൈര്യം അല്ലെങ്കിൽ ആ ഒരു ഒത്തൊരുമ നമ്മൾ കാണിച്ചിരുന്നു. സത്യം പറഞ്ഞാൽ ഓണം എന്ന് പറയുമ്പോൾ മഹാബലി വാണിരുന്ന ആ നാട്ടിൽ കള്ളമില്ല, ചതിയില്ല, എള്ളോളമില്ല, പൊളിവചനം എന്ന് പറയുന്ന ആ ഒരു ആ കാലഘട്ടത്തിൽ നമുക്കിടയിൽ ഉണ്ടായിരുന്ന ആ ഒരു ഒരുമ
ഇപ്പോഴും അത് ഉണ്ട് എന്ന് പറയുന്നതിൽ വളരെയധികം, അല്ലെങ്കിൽ ഉണ്ടെന്ന് അറിയുന്നതിൽ നമ്മളെല്ലാവരും എന്താ പറയുന്ന പേഴ്സണലി നമ്മൾ അഭിമാനിക്കുന്നു. ഇതേപോലെ ഈ ഒരു ഒത്തൊരുമയും ഈ ഒരു സന്തോഷവും ഒരു കാലത്തും കൈവിടാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു.